ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്നത്തെ പോലെ ഇന്നും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൊറോണയാണ്, വീട്ടിലിരിപ്പാണ്, എല്ലാവരും യൂട്യൂബിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബിലിരുന്ന് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നവരുണ്ട്. ഈ അലങ്കാര മത്സ്യങ്ങൾ വളർത്താനും അതിനോട് താല്പര്യം തോന്നി കടന്നു വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവരെപ്പോലുള്ളവർക്കും അതേപോലെ തന്നെ ഈ ഫീൽഡിലുള്ള ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ കുറവുള്ളവർക്കും എല്ലാം ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ PH എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ PHനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതെ വീഡിയോയിലേക്ക് പോകുന്നത് നല്ല കാര്യമല്ല. അതായത് നമ്മൾ നല്ല രീതിയിൽ ഫിഷിനെ ചെയ്യുമ്പോൾ ഫിഷിൻ്റെ വളർച്ചയിലും അതേപോലെ തന്നെ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവറും അല്ലെങ്കിൽ ബ്രീഡിങ്ങിലും ഒക്കെ നമുക്ക് ഈ PH ഒരു ഘടകമാണ്. അപ്പോൾ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ട PH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.5 തൊട്ട് 7.5 വരെയൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ PH എപ്പോഴും ഈ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് PH ചെക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് PH ടെസ്റ്റിങ് കാണിക്കുന്നത്. അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള വാട്ടറാണ് നമ്മൾ PH ടെസ്റ്റിങ്ങിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബദാം ലീഫ് ഇട്ട് വെച്ചിരിക്കുന്ന വാട്ടറും നമ്മുടെ നോർമൽ വാട്ടറും, വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വാട്ടറും ആണ് നമ്മളിതിന് വേണ്ടി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കിണറ്റിലെ നിങ്ങളുടെ വീട്ടിലത്തെ വെള്ളത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എൻ്റെ വീട്ടിലത്തെ വെള്ളത്തിലത്തെയാണ് ഈ PH നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ രീതിയിലുള്ള PH ആയിരിക്കും കിട്ടുക, വേറെ രീതിയിലുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അതിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് PHൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ PHൻ്റെ ടെസ്റ്റിങ് PH ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലത്തെ നോർമൽ വാട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് ബദാം ലീഫ് ഇട്ട് വെച്ച വെള്ളമാണ്, നല്ല ഹാർഡായിട്ടുള്ള വെള്ളം. ഞാൻ ഇപ്പോൾ ഇതിൽ ബദാം ലീഫ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ്. ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ PH ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഓരോ കളർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 ഒരു 12 വരെയാണുള്ളത്, 12 വരെയുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ഓരോ കളറിനനുസരിച്ച് നമുക്ക് ഓരോ വാല്യൂസാണ് PH ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനിപ്പോൾ ഏകദേശം ഒരു 120 രൂപയോളമാണ് ഇതിനെനിക്ക് ചിലവ് വന്നത്, ഈ ലിക്വിഡ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട് എനിക്ക്. ഞാൻ PH പേപ്പർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് ഇതിൽ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് സംഭവങ്ങളും കൂടിയും കിട്ടുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു ടെസ്റ്റ് ട്യൂബ് നമുക്ക് ഇതിൻ്റെ ഒപ്പം, ഈ കിറ്റിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫില്ലറാണ് ഇതിൻ്റെ ഒപ്പം. നമുക്ക് വളരെ കുറച്ചേ വേണ്ടിയിട്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫില്ലറിൽ ഏകദേശം ഇത്രത്തോളം നമ്മൾ എടുത്താൽ മതി ഈ ലിക്വിഡ്. ഓക്കെ. പിന്നെ ഞാനൊരു എൻ്റെ ഒരു സഹായത്തിനായിട്ട് ഞാനൊരു ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ടാങ്കിൽ നിന്ന് ജസ്റ്റ് ഈ ടെസ്റ്റ് ട്യൂബ് കൊണ്ട് ജസ്റ്റ് മുക്കിയെടുക്കേ വേണ്ടു. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലാക്കി കാണിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു സിറിഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് PH ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നോർമൽ വാട്ടറിലത്തെ PH ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ക്യാപ്പൊക്കെ ഒന്ന് തുറന്ന് ഇത് റെഡി ആക്കട്ടെ കേട്ടോ. ഓക്കെ. ഇപ്പം നമ്മുടെ ലിക്വിഡിൻ്റെ ക്യാപ്പൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനൊരു സമയം എടുത്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇനി നമ്മൾ ആദ്യം നോർമൽ വാട്ടർ, എൻ്റെ വീട്ടിലത്തെ കിണർ വെള്ളമാണ്, അത് ഞാൻ കളക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ, വളരെ അധികം ലിക്വിഡ് ഒന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അധികം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇതിലിപ്പോൾ നമ്മൾ ഇത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത വട്ടത്തിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത്ര എടുത്തുണ്ട്, ഇപ്പോൾ തന്നെ അടിയിൽ ചെറിയൊരു കളർ വ്യത്യാസം, ഒരു യെല്ലോ കളർ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഒരു യെല്ലോ കളർ പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു ഡാർക്ക് യെല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കണ്ടില്ലേ ഏകദേശം ഒരു പി എച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ലെവലിൽ പി എച്ച് ഡൗൺ ആണ്, 4 ആണ്, കാരണം മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 4 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഇതിലൊരു പി എച്ച് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിത് കണ്ടറിയാം. ഓക്കെ, ഒരു 4, 5, 5.6 വരെ എനിക്ക് കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഒരു 5 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന രീതിയിൽ കിട്ടിയിരിക്കുന്നു നമുക്ക്. ഇനി നമുക്ക് അടുത്തതിൻ്റെ പി എച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വെള്ളം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബദാം ലീഫ് ഇട്ട വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നല്ല ഡാർക്ക് കളറാണ്. നമ്മൾ ബാക്കിയുള്ള ലിക്വിഡൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു റെഡ് കളറിലേക്കാണ് ഇത് മാറുന്നത്. കണ്ടില്ലേ, ഇത് റെഡ് കളറിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. അതായത് ഇപ്പം നമ്മുടെ പി എച്ച് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ ഒരു 3, ഒരു 2 അല്ലെങ്കിൽ ഒരു 3 എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ പി എച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ബദാം ലീഫ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പി എച്ച് നല്ല രീതിയിൽ താഴും. പി എച്ച് താഴാനുള്ള ചാൻസ് എല്ലാവർക്കും അറിയാം, കണ്ടില്ലേ. അതാണിത് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, അധികം ചിലവൊന്നുമില്ല. ഇപ്പോൾ ഇത് 120 രൂപയ്ക്ക് ലിക്വിഡിനുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ആയുഷ്കാലം ഉപയോഗിക്കാനുള്ളതുണ്ട്, പക്ഷേ എക്സ്പയറി വന്നിട്ട് അധികം നാളില്ല, ഒരു 2 കൊല്ലമൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 23 വരെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പി എച്ച് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പി എച്ച് ടെസ്റ്റിങ് എന്തായാലും നമുക്കൊരു അനിവാര്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പി എച്ച് ഒക്കെ ഒന്ന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ പിന്തുണ വീണ്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.